വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്ന ഐക്കോണിക് ചിത്രമാണ് തമ്പ്നെയിലിൽ കാണിച്ചിരിക്കുന്നത്. സൗത്ത് വിയറ്റ്നാമിൻ്റെ ജനറൽ ഒരു വിയറ്റ്കോങ് പോരാളിയെ ടെറ്റ് ഒഫൻസീവ് ആക്രമണത്തിനിടയിൽ വെടിവെച്ച് കൊല്ലുന്നതാണ് ചിത്രം. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ചിത്രമെന്നതിലുപരി വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പൈശാചിക മുഖം വെളിവാക്കിയ ചിത്രമെന്ന ഖ്യാതി കൂടി ഇതിനുണ്ട്. 1968 ജനുവരിയിൽ ടൈറ്റ് ആക്രമണം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. സൈഗോണിൽ വെച്ച് തെക്കൻ വിയറ്റ്നാം സൈന്യം വിയറ്റ്കോങ് പോരാളികളെ വളഞ്ഞ് തടവിലാക്കി. പെട്ടെന്ന് ജനറൽ ങോൻ ങോക് ലോൺ ഒരു തടവുകാരൻ നേരെ തോക്ക് ചൂണ്ടി ലാഘവത്തോടെ അയാളുടെ തലയിലേക്ക് വെടിയുതിർത്തു. സെക്കൻഡിൻ്റെ ലക്ഷത്തിലൊന്ന് ടൈമിങ്ങോടെ എഡ്ഡി ആഡംസ് ഈ രംഗം തൻ്റെ ക്യാമറയിലെ സെല്ലിലോഡിൽ പതിപ്പിക്കുമ്പോൾ വെടിയുണ്ട തലയോട്ടിയിൽ തുളച്ചു കയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ ലോൺ തദ്ദേശീയനും പൊതുസമ്മതനുമായ നാഷണൽ പോലീസിൻ്റെ മേധാവിയായിരുന്നു. അയാൾക്ക് അമേരിക്കയുടെ വിയറ്റ്നാമിലെ ഇടപെടലിനോട് പരസ്യമായ എതിർപ്പുമുണ്ടായിരുന്നു. എന്നാൽ അയാൾ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരോധിയും വടക്കൻ വിയറ്റ്നാംകാരെ ശക്തമായി എതിർക്കുന്ന ആളുമായിരുന്നു. ഒരേ സമയം കരമാർഗവും പൈലറ്റായും അയാൾ യുദ്ധത്തിൽ തന്നെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണകൂടം അയാൾക്ക് ഒരുപാട് സ്ഥാനക്കയറ്റം നൽകി പ്രോത്സാഹിപ്പിച്ചു. എന്നിരുന്നാലും അമേരിക്കൻ ഇടപെടലുകളോടുള്ള അയാളുടെ അതൃപ്തി ഭരണകൂടത്തെ പല അവസരങ്ങളിലും പ്രതിരോധത്തിലാക്കിയിരുന്നു. മെക്കോങ് ഡെൽറ്റ ഓപ്പറേഷനിലെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ക്രൂരതകളെ അദ്ദേഹം പരസ്യമായി എതിർത്തിരുന്നു. തെക്കൻ വിയറ്റ്നാമിൻ്റെ പരമാധികാരത്തിൽ അമേരിക്ക കൈകടത്തുന്നതിനെതിരെ അദ്ദേഹം പല സന്ദർഭങ്ങളിലും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഗറില്ല യുദ്ധമുറകൾക്ക് തെക്കൻ വിയറ്റ്നാമിൽ പോലും ഗൂഢമായ പിന്തുണ കിട്ടുന്ന കാലം. സായ്ഗോൺ എക്സിക്യൂഷൻ നടക്കുന്ന അന്ന് രാവിലെ അദ്ദേഹം അക്രമം കാട്ടുന്ന വിയറ്റ്കോങ് പോരാളികളെ തെരഞ്ഞിറങ്ങിയതായിരുന്നു. ചിത്രത്തിൽ വെടി ഏൽക്കുന്ന ആളുടെ പേര് ക്യാപ്റ്റൻ ബെയ്ൽകോങ് എന്നായിരുന്നു. അത്തരമൊരാളിനെയായിരുന്നു ജനറൽ ലോണും കൂട്ടരും തിരക്കി നടന്നിരുന്നത്. സായ്ഗോൺ സംഭവം നടക്കുന്നതിന് മുന്നേ ബെയ്ലോപ്പിൻ്റെ ഡെത്ത് സ്കോഡ് 34 ആൾക്കാരെ കൊന്നിരുന്നു. അതും കൈ പിറകിൽ കെട്ടി ഒരു വലിയ കുഴിമാടത്തിൽ. 7 പോലീസ് ഉദ്യോഗസ്ഥർ, 2-3 അമേരിക്കൻ പട്ടാളക്കാർ, പിന്നെ അവരുടെ കുടുംബാംഗങ്ങളെ. അയാളെ പിടികൂടിയ സൈനികർ പറയുന്നത് നാഷണൽ പോലീസിലെ അംഗങ്ങളെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ കൊല്ലാൻ നിയോഗിക്കപ്പെട്ട ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അയാളെന്നാണ്. ഈ കാര്യം ക്യാപ്റ്റൻ ബെയ്ലോപ്പിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിടിക്കപ്പെടുന്ന സമയം അയാൾ വിയറ്റ്കോങ്ങിൻ്റെ യൂണിഫോമിലല്ലായിരുന്നു. മാത്രമല്ല നാഷണൽ പോലീസ് അംഗങ്ങളെയും അവരുടെ കുട്ടികളെയും കൊലപ്പെടുത്തിയ കുറ്റം കൂടി ഉണ്ടായിരുന്നു. ജനീവ ഉടമ്പടി പ്രകാരം ഇത്തരത്തിലുള്ള യുദ്ധക്കുറ്റവാളികൾ പിടിക്കപ്പെടുക ണെങ്കിൽ വധശിക്ഷക്ക് ഹാജരാക്കിയിരുന്നു. ഫോട്ടോഗ്രാഫറായ എഡ്ഡി ആഡംസിന്റെ വാക്കുകൾ എന്തെന്നാൽ, 4-5 പോലീസുകാർ പിറകിൽ കൈകെട്ടിയ ഒരു തടവുകാരനെയും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ഒരു 5-6 അടി അടുത്തെത്തിക്കാണും. പെട്ടെന്നൊരു പട്ടാളക്കാരൻ എന്റെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അയാൾ പിസ്റ്റൾ എടുത്ത് ആ തടവുകാരനെ നെറ്റിയിൽ ചൂണ്ടി. തടവുകാരോടുള്ള ചോദ്യം ചെയ്യലിൽ ഇത്തരം സംഭവങ്ങൾ സർവ്വസാധാരണമാണ്. ഞാനും അങ്ങനെയേ കരുതിയുള്ളൂ. ഇത്തരമൊരു രംഗത്തിനായി ഞാനും ക്യാമറ ശരിയാക്കി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ കാഞ്ചി വലിച്ചു. തികച്ചും യാദൃശികമായി ഞാനും അതേ നിമിഷം ക്യാമറ ബട്ടൺ അമർത്തി. ആ ചിത്രം ലോകമെമ്പാടും യുദ്ധത്തിനെതിരെയുള്ള വികാരം ശക്തമാക്കി. പക്ഷേ ജനറൽ ലോണിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അയാൾ ആ അവസരത്തിൽ സായ്ഗോൺ തിരിച്ചുപിടിച്ചു. പക്ഷേ അയാൾക്ക് കാലിൽ സാരമായ പരിക്ക് പറ്റി. കാൽ മുറിക്കപ്പെട്ടു. കൊല്ലപ്പെട്ട ആൾ ആരാണെന്നോ എന്തിനാണ് അയാളെ കൊന്നതെന്നോ അറിയാതെ ലോകം മുഴുവൻ ജനറൽ ലോണിന്റെ സാഡിസത്തിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടാക്കി. അയാൾ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. 1975 അയാൾ അമേരിക്കയിൽ ഒരു പിസ കട തുടങ്ങി. പക്ഷേ അവിടെയുള്ള ആൾക്കാർ അയാളെ തിരിച്ചറിഞ്ഞു. അയാളുടെ കടയിലെ ബാത്റൂമിൽ വരെ അയാൾക്കെതിരെ ആക്ഷേപ വചനങ്ങൾ ജനങ്ങൾ കോറിയിട്ടു. ഒടുവിൽ 1991 അയാൾ ആ റെസ്റ്റോറൻറ്റ് പൂട്ടി. പിന്നീട് 1998 67 വയസ്സുള്ളപ്പോൾ ക്യാൻസർ ബാധിച്ച് ആ വിവാദ മനുഷ്യൻ അന്തരിച്ചു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.